വീണ്ടും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു CRPF കമാൻഡന്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നാസിക്കിൽ നിന്നുള്ള നിതിൻ ബെൽറാവ് ആണ് കൊല്ലപ്പെട്ടത്, വീരമൃത്യു വരിച്ചത്. ഇപ്പോൾ ധനേഷ് രവീന്ദ്രൻ ചേരുന്നു ഇതിൽ. ധനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അബ്ജോദ്, ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ചിറ്റാനർ വനമേഖലയിലാണ് ഇത്തരത്തിൽ CRPF സംഘത്തിന് നേരെ ഒരു മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. 206 കോബ്ര ബറ്റാലിയനിൽപ്പെട്ട ജവാന്മാർക്ക് നേരെയാണ് മാവോയിസ്റ്റുകൾ ആക്രമണം നടത്തിയത്. ഇവരൊരു പ്രത്യേക ഓപ്പറേഷനായി വനമേഖലയിൽ തിരച്ചിലിനെത്തിയതാണെന്ന് CRPF സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവർ മടങ്ങി വരുന്നതിനിടയിൽ കുഴിബോംബ് സ്ഫോടനം ഉണ്ടാകുകയായിരുന്നു. ഈ സ്ഫോടനത്തിൽ വാഹനം പൂർണ്ണമായി തകരുന്ന ഒരു അവസ്ഥയുണ്ടായി. 10 പേർക്കാണ്, ജവാന്മാരുൾപ്പെടെ 10 പേർക്കാണ് ഇതിൽ പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ജവാന്മാരെ റായ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 അസിസ്റ്റന്റ് കമാൻഡന്റ് നിതിൻ ബെൽറാവ് വീരമൃത്യു വരിച്ചത്. ഇദ്ദേഹം നാസിക്കിൽ നിന്നുള്ള ജവാനാണ്. ദീർഘകാലമായി കോബ്ര ബറ്റാലിയനിൽ ജോലി നോക്കി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നിതിൻ ബെൽറാവു വീരമൃത്യു വരിച്ചു എന്ന് CRPF വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് CRPF സംഘത്തിന് നേരെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാവോയിസ്റ്റുകൾക്കായിട്ടുള്ള തിരച്ചിൽ ഈ വനമേഖലയിൽ തുടങ്ങിയിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇവർ ഇപ്പോൾ റായ്പൂരിലെ ആശുപത്രിയിലേക്ക് ഇവരെ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ശരി ധനേഷ്.